എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആദ്യ ദിവസം ഇംഗ്ലണ്ട് 151 റൺസിൽ ഓൾ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇന്നലെ ഇന്ത്യ മികച്ച കളിയാണ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. 125 റൺസിൽ 4 വിക്കറ്റ് നിലയിലാണ് കളി അവസാനിപ്പിച്ചത്. മഴ കാരണം പിന്നീട് കളി തുടങ്ങാൻ സാധിച്ചിരുന്നില്ല. ഇന്ത്യയ്ക്ക് വേണ്ടി രോഹിത് ശർമ്മ, കെ രാഹുൽ മികച്ച തുടക്കമാണ് സമ്മാനിച്ചത്. രോഹിത് ശർമ്മ 107 ബോളിൽ 36 റൺസ് നേടിയിരുന്നു. 97 റൺസിൽ നിൽക്കെ ഇന്ത്യയുടെ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടിരുന്നു. റോബിൻസൺ രോഹിത് ശർമ്മയെ പുറത്താക്കിയതോടെ ഇന്ത്യ തകർന്നു. പിന്നീട് അങ്ങോട്ട് വിക്കറ്റുകൾ തുരുതുര പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചേതേശ്വർ പൂജാര 16 ബോളിൽ 4 റൺസ് മാത്രമേ നേടിയിരുന്നുള്ളൂ. അതുപോലെ തന്നെ വിരാട് കോഹ്ലി ഡക്കിൽ പുറത്താവുകയായിരുന്നു. തുടർന്ന് വന്ന അജിങ്ക്യ രഹാനെ നിരാശപ്പെടുത്തി. 5 ബോളിൽ വെറും 5 റൺസ് മാത്രമാണ് താരം നേടിയത്. ജോണി ബെയർഷോ രഹാനെ റൺഔട്ട് ആക്കുകയായിരുന്നു. അങ്ങനെ വീണ്ടും ഇന്ന് കളി ആരംഭിക്കുകയായിരുന്നു. കളി തുടങ്ങാൻ സാധിക്കാതെ ആദ്യം കുറച്ച് നേരം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് കളി ആരംഭിച്ചത്. ഇന്നത്തെ ദിവസം മികച്ച തുടക്കം തന്നെയാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഋഷഭ് പന്തും കെ രാഹുലും അടിച്ചു കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യ സെക്ഷൻ കഴിയുമ്പോൾ രാഹുൽ 202 ബോളിൽ 76 റൺസ് നേടിയിട്ടുണ്ട്. 11-4 രാഹുലിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നു. ഇപ്പോൾ ക്രീസിൽ നിൽക്കുന്നത് രവീന്ദ്ര ജഡേജയും കെ രാഹുലുമാണ്. ജഡേജ 53 ബോളിൽ 27 റൺസ് നേടിയിട്ടുണ്ട്. 4-4 താരം അടിച്ചു. ഇന്നത്തെ ദിവസം ഋഷഭ് പന്തും മികച്ച കളിയാണ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. വന്ന പാടെ അടിച്ചു തകർന്ന പന്തിയാണ് നമ്മൾ കണ്ടത്. 1-6, 3-4 താരത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നു. വെറും 20 ബോളിൽ നിന്ന് 25 റൺസ് പന്ത് നേടിയിരുന്നു. പിന്നീട് റോബിൻസന്റെ പന്തിൽ ജോണി ബെയർഷോനെ ക്യാച്ച് നൽകിയാണ് താരം മടങ്ങിയത്. എന്തായാലും രാഹുലും ജഡേജയും അടിച്ചു തകർക്കുകയാണ്. ഇന്നലത്തെ തകർച്ചയിൽ നിന്നും ഇന്ത്യ കരകയറ്റിയത് കെ രാഹുലായിരുന്നു. ഒടുവിൽ ആദ്യ സെഷൻ കഴിയുമ്പോൾ ഇന്ത്യ 191 റൺസിൽ 5 വിക്കറ്റ് എന്ന നിലയിലാണ്. റോബിൻസൺ, ആൻഡേഴ്സൺ തുടങ്ങിയവർ 2 വിക്കറ്റുകൾ ഇത് നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ.